എല്ലാവർക്കും നമസ്കാരം. കാലിഡോസ്കോപ്പ് വിദ്യാഭ്യാസ ചാനൽ ചാന്ദ്രദിനത്തോട് അനുബന്ധിച്ച് ഇന്ന് സംസ്ഥാന തലത്തിൽ ഒരു ഓൺലൈൻ ക്വിസ് മത്സരം നടത്തുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയിക്കുന്നതിനാണ്, വിശദീകരണങ്ങൾ നൽകുന്നതിനാണ് ഈ വീഡിയോ. എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങൾക്ക് പ്രത്യേകം ആണ് മത്സരം. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർ മാത്രമാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. 10 മിനിറ്റാണ് മത്സര സമയം. ഗൂഗിൾ ഫോം വഴി നടത്തുന്ന ഈ മത്സര പരീക്ഷയിൽ 25 ചോദ്യങ്ങൾ ആണ് ഉണ്ടായിരിക്കുക. ചോദ്യത്തിന്റെ ലിങ്ക് നിങ്ങൾക്ക് അധ്യാപക കൂട്ടായ്മകളുടെയും കാലിഡോസ്കോപ്പ് എഡ്യൂക്കേഷൻ ചാനലിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പ് വഴിയും കാലിഡോസ്കോപ്പ് എഡ്യൂക്കേഷൻ ചാനലിന് എല്ലാവർക്കും അംഗമാകുവാൻ കഴിയുന്ന ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് അംഗമാകാം. പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പുകളുമുണ്ട്, അതിലും നിങ്ങൾക്ക് അംഗമാകാം. കൂടാതെ അധ്യാപകർ ഈ ലിങ്കുകൾ നിങ്ങൾക്ക് അവരുടെ അധ്യാപക കൂട്ടായ്മകളുടെ ഗ്രൂപ്പുകൾ വഴിയും ലഭിച്ച് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്കും അയച്ച് തരുന്നത് ആയിരിക്കും. 11,000 കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഓരോ കുട്ടികൾക്കും വ്യക്തിപരമായി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് അയച്ചു തരിക എന്നത് അപ്രായോഗികമാണ് എന്നതിനാൽ ഗ്രൂപ്പുകൾ വഴി മാത്രമാണ് ലിങ്കുകൾ നിങ്ങൾക്ക് ലഭ്യമാവുക. ഇന്ന് രാവിലെ തന്നെ ലിങ്കുകൾ നിങ്ങൾക്ക് അയക്കുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലഭിക്കുന്ന ലിങ്കുകൾ പരീക്ഷാ സമയം ആകുമ്പോൾ മാത്രമാണ് ഓപ്പൺ ആവുക. നിങ്ങൾ അത് ഓപ്പൺ ആക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. പരീക്ഷയുടെ കറക്റ്റ് ടൈം ആകുമ്പോൾ അതാത് ലിങ്കുകൾ ഓപ്പൺ ആകുന്നതും കൃത്യം 10 മിനിറ്റ് പൂർത്തിയാകുമ്പോൾ അത് ക്ലോസ് ചെയ്യുന്നതും ആയിരിക്കും. നിങ്ങൾ ഉത്തരങ്ങൾ, ശരിയായ ഉത്തരങ്ങൾ ടിക്കിട്ടതിന് ശേഷം 10 മിനിറ്റിന് മുമ്പ് സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യ ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ സബ്മിഷൻ സ്വീകരിക്കുകയില്ല, നിങ്ങൾ ലിസ്റ്റിൽ പ്രവേശിക്കുകയുമില്ല. പരീക്ഷ എഴുതിയവരുടെ ലിസ്റ്റിൽ പ്രവേശിക്കണമെങ്കിൽ തന്നെ സമയത്തിന് മുമ്പേ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ സബ്മിറ്റ് ചെയ്ത ആളുകളുടെ ടൈമും മാർക്കും നിങ്ങൾക്ക് പിന്നീട് ലഭിക്കുന്നതാണ്. ഗൂഗിൾ ഫോം ലിങ്ക് ഓപ്പണായി കഴിയുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങൾ ആണ് ആദ്യം ഉൾപ്പെടുത്തേണ്ടത്. പേര്, ക്ലാസ്, സ്കൂളിന്റെ പേര്, അതുപോലെ ജില്ല, ഒരു ഫോൺ നമ്പർ എന്നിവ മാത്രമാണ് അതിൽ പൂരിപ്പിക്കേണ്ടത്. ഇവ കൃത്യമായി പൂരിപ്പിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന ഒരു ബട്ടൺ ഉണ്ടാകും. നെക്സ്റ്റ് അടിച്ചു കഴിയുമ്പോൾ ചോദ്യ പേപ്പറുകൾ നിങ്ങൾക്ക് ഓപ്പണായി വരുന്നതായിരിക്കും. ഇതിലേതെങ്കിലും ഭാഗം പൂരിപ്പിക്കാതെ ഇരുന്നാൽ നെക്സ്റ്റ് ഓപ്പൺ ആവുകയില്ല. നിങ്ങൾക്ക് അയച്ചു തരുന്ന ലിങ്ക് എൽ പി വിഭാഗത്തിന്റെയും യു പി വിഭാഗത്തിന്റെയും ഹൈസ്കൂൾ വിഭാഗത്തിന്റെയും പ്രത്യേകം ഉണ്ടാകും. അതാത് സമയത്താണ് അത് തുറക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എക്സാം ടൈമില് എന്തെങ്കിലും കാരണവശാൽ ഈ ലിങ്ക് മാറി തുറക്കുകയാണെങ്കിൽ അത് ഓപ്പൺ ആവില്ല. അത് അങ്ങനെ സംഭവിച്ചാൽ അത് കിറ്റടിച്ചു പോയാൽ മതി, എന്നിട്ട് മറ്റേ ലിങ്ക് തന്നെ ഓപ്പൺ ആക്കിയാൽ മതി. അത്രയും സമയം നഷ്ടപ്പെടും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് തന്നെയുള്ള ലിങ്ക് ശ്രദ്ധിച്ചു വെക്കണം. അടുത്ത ഒരു കാര്യം, ഒരു സംശയമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക, ഒരു മൊബൈലിൽ നിന്ന് എത്ര പേർക്ക് എക്സാം എഴുതാം? ഒരു വീട്ടില് പല ക്ലാസ്സിലും കുട്ടികളുണ്ടാവും. എൽ പി വിഭാഗത്തിലും യു പി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും കുട്ടികളുള്ള വീടുകളുണ്ട്. അപ്പോ അതുകൊണ്ടാണ് അത് വ്യത്യസ്ത സമയത്ത് വെച്ചിട്ടുള്ളത്. ഒരു മൊബൈലിൽ നിന്ന് തന്നെ ഈ 3 പരീക്ഷകളും എഴുതാവുന്നതാണ്. പക്ഷെ നിങ്ങളുടെ മൊബൈലിൽ ഇമെയിൽ ഉണ്ടായിരിക്കണം. കാരണം ഗൂഗിൾ ഫോം വഴിയാണ് ഇത് എഴുതുന്നത് എന്നുള്ളത് കൊണ്ട് ഇമെയിൽ സൗകര്യമുള്ള മൊബൈലുകൊണ്ടാണ് ഈ എക്സാം എഴുതേണ്ടത്. റിസൾട്ട് ഒക്കെ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇന്ന് നടക്കുന്ന പരീക്ഷയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവരും പങ്കെടുക്കുക. എല്ലാ കുട്ടികൾക്കും ഉയർന്ന മാർക്ക് ലഭിക്കുന്നതിന് മുൻകൂട്ടി പരിശീലനം നൽകിയിട്ടുണ്ട് കാലിഡോസ്കോപ്പ് വിദ്യാഭ്യാസ ചാനൽ. അതിൽ
वीडियो अप्लोड ई वीडियो चौद्य एलपी कुट्टिकल्क्कु मात्रमे चोद्यंगल उंडावुकयुल्लू मत्तोरु विपुलमाय परिपाडि चांद्रदिनत्तोड अनुबंधिच्च ई चानल नडत्तुकयुंडायि अत् डिजिटल क्लास मत्सरमाण ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട 15 വിഷയങ്ങളിൽ 360 കുട്ടികൾ പങ്കെടുത്ത ഡിജിറ്റൽ ക്ലാസ് മത്സരം നടന്നു അത് സംസ്ഥാനതല മത്സരമാണ് അതിൽ 60 ഓളം കുട്ടികൾ സംസ്ഥാനതല മത്സരത്തിലേക്ക് ക്വാളിഫൈ ആയി അതിന്റെ ജഡ്ജ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഡിജിറ്റൽ ക്ലാസ് കുട്ടികൾ അവതരിപ്പിച്ച ഡിജിറ്റൽ ക്ലാസുകളിൽ നിന്നും യുപി ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അതിൽ നിന്നുള്ള വിവരങ്ങളും നിങ്ങൾ ശേഖരിക്കേണ്ടതാണ് സ്വാഭാവികമായിട്ടും ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 15 വിഷയങ്ങളിലാണ് അതിൽ ക്ലാസുകൾ ഉള്ളത് ക്ലാസുകൾ നിങ്ങൾ വീക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും മികച്ച വിജയം ആശംസിക്കുന്നു മികച്ച മാർക്ക് കരസ്ഥമാക്കുക 25 മാർക്ക് ആണ് മാക്സിമം ലഭിക്കുക 25 ചോദ്യങ്ങളാണ് ഒരു ചോദ്യത്തിനൊരു മാർക്ക് വീതം പക്ഷേ ഏറ്റവും ആദ്യം സബ്മിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് 25 മാർക്ക് കിട്ടിയ കുറേ അധികം കുട്ടികളുണ്ടെങ്കിൽ 10000 കുട്ടികൾ 10000 ൽ പരം കുട്ടികൾ എഴുതുന്നു എന്നുള്ളതുകൊണ്ട് 25 മാർക്ക് തന്നെ വാങ്ങിയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാകാം അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം സബ്മിറ്റ് ചെയ്തവർക്കായിരിക്കും ഫസ്റ്റ് ലഭിക്കുക ആ ക്രമത്തിനായിരിക്കും വിജയികളെ തിരഞ്ഞെടുക്കുക ഇല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഏറ്റവും കൂടുതൽ ശരി ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്തവരായിരിക്കും കാലിഡോസ്കോപ്പ് ചാനൽ തുടർന്നും വിദ്യാഭ്യാസ രംഗത്തെ ഗുണമേന്മ വികസിപ്പിക്കുന്നതിനു വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യ ദിനത്തോട് അനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങളും ദേശഭക്തി ഗാന മത്സരം പോലെയുള്ള വിവിധ പരിപാടികൾ ആലോചിക്കുന്നുണ്ട് ഇത്തരം പരിപാടികളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വിവരങ്ങൾ പെട്ടെന്ന് ലഭിക്കും എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തവും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇതുവരെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീം വർക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നിരവധി പരിപാടികളിൽ ഇതുവരെ ഇതിനോടകം വിജയികളായിട്ടുള്ള ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ പുരസ്കാരം അതുപോലെ ലിറ്റിൽ സയന്റിസ്റ്റ് അവാർഡ് പരിസ്ഥിതി ദിന ഡോക്യുമെന്ററി അവതരണം തുടങ്ങിയ അതുപോലെ പരിസ്ഥിതി ദിന ക്യൂസ് മത്സരം തുടങ്ങിയ നിരവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുകയും തുടർന്നും ഇത്തരത്തിലുള്ള വിവിധ പരിപാടികൾ കാലിഡോസ്കോപ്പ് ചാനലിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുമ്പോൾ അതിലൊക്കെ നിങ്ങളുടെ മികച്ച പങ്കാളിത്തവും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും മറ്റ് അധ്യാപകരുടെയും കൂട്ടായ പ്രവർത്തനവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഈ ചാനലിൽ പരീക്ഷണങ്ങൾ ഡോക്യുമെന്ററികൾ ക്ലാസുകൾ തുടങ്ങിയ വിദ്യാഭ്യാസ പരിപാടികളോ കലാപരിപാടികളോ അവതരിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബന്ധപ്പെടേണ്ട നമ്പർ നിങ്ങൾക്ക് തരുന്നു വിവിധ ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മത്സര പരിപാടികൾ കൂടാതെ പ്രത്യേകിച്ച് പരീക്ഷണങ്ങൾ ക്ലാസുകൾ ഡോക്യുമെന്ററികൾ മറ്റ് വിദ്യാഭ്യാസ പരിപാടികൾ കൂടാതെ ലളിതഗാനം ദേശഭക്തി ഗാനം പോലെയുള്ള വിദ്യാഭ്യാസ പ്രാധാന്യമുള്ള സ്കൂൾ കലാമേളകളിലും മറ്റും അവതരിപ്പിക്കുവാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള കലാപരിപാടികളോ മറ്റ് പ്രോഗ്രാമുകളോ നടത്തുവാനോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ നിങ്ങൾക്ക് തരുന്നു താങ്ക് യു